പി എസ് സി ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പി എസ് സി അപ്ഡേറ്റ് ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും നമ്മൾ പി എസ് സിയുടെ വാർത്തകൾ അന്നന്നത്തെ ദിവസങ്ങളിലെ വാർത്തകൾ നിങ്ങളുമാരിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പി എസ് സി സംബന്ധമായിട്ടുള്ള ഏതൊരു വാർത്തകളും, നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, പി എസ് സി ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, എക്സാം ഡേറ്റ് ആയിക്കോട്ടെ, എക്സാം മാറ്റിയതായിക്കോട്ടെ, ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ്, ഇൻ്റർവ്യൂ തുടങ്ങിയ എല്ലാ എ ടു ഇസഡ് ന്യൂസുകളും അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പി എസ് സി അപ്ഡേറ്റ് ആയിട്ട് എത്തിക്കാറുണ്ട്. പി എസ് സി സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. എൽ ജി എസ്, ടെൻത്ത് പ്രിലിംസ്, എച്ച് എസ് എ, എൽ പി യു പി 2026-27, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്, കേറ്ററ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹയർ സെക്കൻഡറി ഒഴിവുകൾ ഒളിപ്പിച്ച് സർക്കാർ, തസ്തിക നിർണയം പൂർത്തിയായിട്ടും പി എസ് സിക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കഴിഞ്ഞ അധ്യയന വർഷത്തെ തസ്തിക നിർണയം പൂർത്തിയാക്കിയിട്ടും അതനുസരിച്ചുള്ള ഒഴിവുകൾ പി എസ് സി റിപ്പോർട്ട് ചെയ്യാതെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജൂനിയർ അധ്യാപകരുടെ സ്ഥാനക്കയറ്റവും ഇതുവരെ നടത്തിയിട്ടില്ല. കഴിഞ്ഞ അധ്യയന വർഷത്തെ തസ്തിക നിർണയം പൂർത്തിയായെന്ന് നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയെങ്കിലും നഷ്ടപ്പെട്ടതും പുതിയതുമായി രൂപീകരിച്ചതുമായ തസ്തികളുടെ എണ്ണം സംബന്ധിച്ച നിയമസഭയിൽ ചോദ്യത്തിന് മറുപടിയില്ല. ഒഴിവുകൾ ക്രോഡീകരിച്ച ശേഷമേ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യൂ എന്നാണ് മന്ത്രി വിശദീകരിച്ചത്. അതിന് സമയപരിധി തീരുമാനിച്ചിട്ടില്ലാത്തതിനാൽ അനിശ്ചിതത്വത്തിൽ നീളുകയാണ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ കഴിഞ്ഞ വർഷത്തെ തസ്തിക നിർണയം അനുസരിച്ച് അധിക തസ്തിക സൃഷ്ടിച്ച് സർക്കാർ ഉത്തരവിറക്കി. 2 മാസമായെങ്കിലും ഇതുവരെ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പി എസ് സി അധ്യാപക റാങ്ക് പട്ടികയിൽ ഇടം നേടി ജോലി കാത്തിരിക്കുന്ന 100 കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട്. കഴിഞ്ഞ വർഷം ആദ്യമായാണ് ഹയർ സെക്കൻഡറിയിൽ പൂർണ്ണ തോതിലുള്ള തസ്തിക നിർണയം നടത്തിയത്. 2021 ഫെബ്രുവരി ആയിരുന്നു ഹയർ സെക്കൻഡറിയിലെ സ്കൂളിലെ അവസാനമായി പുതിയ തസ്തിക നിർണയം സൃഷ്ടിച്ചത്. അതിനുശേഷം വിരമിക്കുന്ന ഒഴിവുകളിലെ നിയമനം പോലും കാര്യമായി നടന്നിട്ടില്ല. തെക്കൻ ജില്ലകളിലെ വേണ്ടത്ര കുട്ടികളില്ലാത്ത 28 ഹയർ സെക്കൻഡറി ബാച്ചുകൾ കഴിഞ്ഞ വർഷങ്ങളിലെ സീറ്റ് ക്ഷാമമുണ്ടായ വടക്കൻ ജില്ലകളിലേക്ക് മാറ്റിയെങ്കിലും ആ ബാച്ചുകളിൽ അധ്യാപക തസ്തിക മാറ്റിയിട്ടില്ല. താൽക്കാലിക ബാച്ചുകളിലെല്ലാം താൽക്കാലിക അധ്യാപകരെയാണ് നിയോഗിക്കുന്നത്. 3 വർഷം തുടർച്ചയായി 50 കുട്ടികളധികമുള്ള താൽക്കാലിക ബാച്ചുകൾ സ്ഥിരപ്പെടുത്തി സ്ഥിര നിയമനം നടത്തണമെന്ന് ചട്ടമെങ്കിലും അതിന് നടപടിയില്ല. 71 ബാച്ചുകൾ ഇത്തരത്തിലുള്ളത്. പട്ടികക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ താൽക്കാലിക അധ്യാപകരെ നിയമിച്ചാണ് പഠനം നടത്തുന്നത്. അപ്പോൾ തസ്തിക നിർണയം പൂർത്തിയാക്കിയിട്ടും ഒഴിവുകളൊന്നും കൃത്യമായി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് സംബന്ധിച്ച ന്യൂസാണ് കേട്ടോ. അപ്പോൾ ലിസ്റ്റിൽ സ്റ്റുഡൻസ് ഉണ്ട്, ലിസ്റ്റിൽ പി എസ് സി ലിസ്റ്റിൽ ഹയർ സെക്കൻഡറിയിലേക്കായാലും ഹൈസ്കൂളിലേക്കായാലും ഒക്കെ ടീച്ചേഴ്സ് കിടക്കുന്നുണ്ട്. പക്ഷേ തസ്തിക നിർണയിച്ചിട്ട് പോലും ആ തസ്തിക കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ പി എസ് സിക്ക് അതിന് മേളിലുള്ള നടപടിയൊക്കെ എടുക്കാനായിട്ട് സാധിക്കൂ. റിപ്പോർട്ട് കൃത്യമായിട്ട് വൈകുന്നു എന്നാണ് ഈ ന്യൂസിൽ സൂചിപ്പിക്കുന്നത്. അടുത്ത്, സ്റ്റാഫ് നഴ്സ് നിയമനം ഇഴയുന്നു, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ. സംസ്ഥാനത്തെ ആശുപത്രികൾ രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ആനുപാതികമായ സ്റ്റാഫ് നഴ്സ് നിയമനം നടക്കുന്നില്ല. വിവിധ ജില്ലകളെ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകളുടെ വർഷകാലാവധി അവസാനിക്കാനിരിക്കെ ഇതുവരെ 1265 പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ ലഭിച്ചത്. അതിനാൽ 400 എണ്ണവും എൻ ജി ഡി ഒഴിവുകളാണ്. 14 ജില്ലകളായി 7123 പേർ ഉൾപ്പെടെ റാങ്ക് ലിസ്റ്റുകൾക്കാണ് ഈ ഗതികേട്. ആവശ്യ സർവീസ് തസ്തികയിലാണ് പരിഗണന ലഭിക്കാത്തതിനാൽ മറ്റു പല റാങ്ക് ലിസ്റ്റുകളുടെയും ദുരവസ്ഥയിലേക്കും ഈ ലിസ്റ്റ് തള്ളപ്പെട്ടിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികളുടെ പരാതി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 3067 പേർക്ക് നിയമനം ലഭിച്ചിരുന്നു. സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 റാങ്ക് ലിസ്റ്റിൽ നിലവിലുള്ള ലിസ്റ്റുകൾ നവംബർ 28 മുതൽ ജനുവരി 24 വരെയുള്ള തീയതികളിൽ റദ്ദാക്കും. 100ലധികം നിയമനം നടന്ന് തിരുവനന്തപുരം, പാലക്കാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ മാത്രമാണ്. 19, കൊല്ലം, ഇടുക്കി, വയനാട് ജില്ലകളിൽ 50 പേർക്ക് പോലും നിയമന ശുപാർശ ലഭിച്ചിട്ടില്ല. 347 പേർ ഉൾപ്പെടെ വയനാട് ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇതുവരെ 7 പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ ലഭിച്ചത്. അതേസമയം ഹോസ്പിറ്റലിലെ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എന്നിവ വഴി താൽക്കാലിക നിയമനം നിർബാധം തുടരുകയാണ് എന്നാണ് ആരോപണം. പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. ഇക്കുറി അഭിമുഖം ഒഴിവാക്കിയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിക്കാനായിട്ട്, സ്റ്റാഫ് നഴ്സ് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാനായിട്ട് ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എന്നിട്ട് പോലും കൃത്യമായിട്ടുള്ള ആളുകൾക്ക് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ലഭിച്ച പോലെയുള്ള നിയമനം ഈ തവണ ലഭിച്ചിട്ടില്ല എന്നൊരു ന്യൂസാണ് കേട്ടോ അത്. അടുത്തത്, പരീക്ഷ കേന്ദ്രത്തിൽ മാറ്റം. കൊല്ലം, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻ കാറ്റഗറി നമ്പർ 535/2023 തസ്തികയിലേക്ക് 2024 നവംബർ 2 ഉച്ചയ്ക്ക് ശേഷം 1 മുതൽ 3 നടത്തുന്ന ഒ എം ആർ പരീക്ഷയ്ക്ക് വയനാട് ജില്ലയിൽ സെൻറ്റർ നമ്പർ 1253 എസ് ജെ എച്ച് എസ് എസ് കൽപ്പറ്റ വയനാട് പരീക്ഷ കേന്ദ്രത്തിൽ നടത്തിയിരുന്ന രജിസ്റ്റർ നമ്പർ 11 80 98 4 മുതൽ 11 81 183 വരെയുള്ള
SKMJHSS കൽപ്പറ്റ +2 വിഭാഗം വയനാട് എന്ന കേന്ദ്രത്തിൽ ഹാജരായി പരീക്ഷ എഴുതേണ്ടതാണ്. ഉദ്യോഗാർത്ഥി പ്രൊഫൈൽ സന്ദേശം SMS വഴി നൽകിയിട്ടുണ്ട്. അഭിമുഖം: ഭാരതീയ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ ആയുർവേദ കാറ്റഗറി നമ്പർ 125/2023 തസ്തികയിലേക്ക് 2024 നവംബർ 6, 7, 8, 14, 15, 20, 21, 22, 27, 28 തീയതികളിൽ PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ സന്ദേശം SMS വഴി നൽകിയിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്തവർ GR1C വിഭാഗവുമായി ബന്ധപ്പെടുക. കർത്തഡസ് വകുപ്പിൽ ഇൻവെന്റേറ്റർ ആന്ത്രോപോളജി സോഷ്യലിസ്റ്റ് കാറ്റഗറി നമ്പർ 185/2022 തസ്തികയിലേക്ക് 2024 നവംബർ 6, 7 തീയതികളിൽ PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ സന്ദേശം SMS വഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ GR B വിഭാഗവുമായി ബന്ധപ്പെടുക. ഹാൻഡ് ക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 185/2022 തസ്തികയിലേക്കുള്ള 2024 നവംബർ 6, 7 തീയതികളിൽ PSC ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നതായിരിക്കും. കാസർഗോഡ് ജില്ലയിൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വകുപ്പിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 302/2023 തസ്തികയിലേക്ക് 2024 നവംബർ 6, 7 തീയതികളിൽ PSC കാസർഗോഡ് ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും. OMR പരീക്ഷ: കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ കാറ്റഗറി നമ്പർ 527/2022 528/2022 തസ്തികയിലേക്ക് 2024 നവംബർ 5 രാവിലെ 7:30 മുതൽ 9:30 വരെ OMR പരീക്ഷ നടത്തും. ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് വേറൊരു ന്യൂസ്. അഭിമുഖം, OMR പരീക്ഷയും പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റവും സംബന്ധിച്ചിട്ടുള്ള ന്യൂസാണ്. അടുത്തത് കേറ്റഡ് പരീക്ഷ നോട്ടിഫിക്കേഷൻ നവംബറിൽ എന്ന് പറഞ്ഞ ന്യൂസാണ് കേട്ടോ. അതായത് കേറ്റഡ് പരീക്ഷ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നവംബറിൽ. അതായത് ഇപ്പോൾ നവംബർ തുടങ്ങാൻ പോവുകയാണ്, ഒക്ടോബർ അവസാനിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നാളെ കഴിഞ്ഞ് മുതൽ നവംബർ ആണല്ലേ. അപ്പോൾ നവംബർ മാസം നോട്ടിഫിക്കേഷൻ വരും. പരീക്ഷ ഡിസംബർ അവസാനമായിരിക്കും പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ വിരലിൽ രണ്ടാമത് ദിവസങ്ങൾ മാത്രമേ നോട്ടിഫിക്കേഷനും അതുപോലെ പരീക്ഷയ്ക്കുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്ന് കൃത്യം ഒരു മാസം കഴിയുമ്പോൾ എക്സാമും ഉണ്ടായിരിക്കും കേട്ടോ. ഈ തവണത്തെ കേറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, ഈ തവണത്തെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കേറ്റഡ് പരീക്ഷയാണ്. എല്ലാ തവണത്തെയും കമ്പയർ ചെയ്യുമ്പോൾ നടക്കാൻ പോകുന്നത് എന്താണ്, കേറ്റഡ് കാറ്റഗറി 3 പ്രാധാന്യം. HSA മുമ്പുള്ള HSA നോട്ടിഫിക്കേഷന് മുമ്പുള്ള അവസാന കേറ്റഡായിരിക്കും ഇത്. HSAയുടെ പ്രത്യേകത അറിയാലോ, HSA അവസാന പരീക്ഷയായിരിക്കും. ഇനി ഒരു HSA പരീക്ഷ ഉണ്ടാവില്ല. ഈ ഒരു HSA പരീക്ഷയോട് HSA എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് തന്നെ അവസാനിക്കുകയാണ്. അപ്പോൾ BEd ഒക്കെ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരാ പഠിച്ചതിൻ്റെ ആ ഒരു പീക്ക് പോയിന്റിലേക്ക് നിങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് ഡിഗ്രി BEd PG കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. കാരണം നിങ്ങൾ ഈ ഒരു HSA നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം നിങ്ങൾ പഠിച്ച് അത് നേടിയെടുക്കാനായിട്ട് നോക്കുക. നിങ്ങൾ കേറ്റഡ് കാറ്റഗറി 3 ഇല്ലെങ്കിൽ അത് ആ ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാനായിട്ട് അവസാനത്തെ ഒരു ശ്രമം എന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. കേറ്റഡ് കാറ്റഗറി 3 and 2 നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ. സിലബസിലെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാമെന്നുള്ള മറക്കണ്ട. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.